Once again, welcome back to KCS Classes. KCS Classes ne mattoru pudhiya video like ellavarkkum swagatham. This is Kiran CS. Calicut University Bcom BBA 4 semester examinations naala start cheyana. So valare important aayittu oru theory paper aanu naala varunathu, entrepreneurship development. So ee oru paper inde important questions inde video nammal already cheythu kazhinju. Idvare kaanathavaru undengile പ്ലേലിസ്റ്റിൽ പോവാ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ, അതിൽ അവൈലബിൾ ആണ്. സോ അതിൽ ഞാൻ എൻറ്റയർ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇന്നത്തെ ഒരു വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവർക്കും എങ്ങനെ പാസ്സാകാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകളാണ്. നമ്പർ വൺ, ഇതിൽ പല ടോപ്പിക്കുകളും കോമൺ ടോപ്പിക്കുകളാണ്. എന്തെഴുതിയാലും മാർക്ക് കിട്ടുന്ന എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തെഴുതിയാലും എന്ന് പറയുമ്പോൾ തോന്നി മാസമല്ല നമ്മൾ പറയുന്നത്, കോമൺ ജനറൽ ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. സോ അങ്ങനെയുള്ള ടോപ്പിക്കുകളുടെ പ്രത്യേകത നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഡേ പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് തോൽക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് 2019 മുതൽ അഡ്മിഷനുള്ള കുട്ടികൾക്ക് 35 മാർക്ക് മതി ജയിക്കാൻ. സോ അതെങ്ങനെ സ്കോർ ചെയ്യാം? മിനിമം 35 കിട്ടണമെങ്കിൽ 15 ചോദ്യങ്ങളുണ്ട്. അതിലൊരു 3-4 ചോദ്യം കിട്ടാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 20 ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു അതിൽ പറഞ്ഞിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ ലഭിക്കും, 3-4. അപ്പോൾ ആ മാർക്ക് ലഭിച്ചാൽ തന്നെ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് ലഭിച്ചു. എസ് എ ക്വസ്റ്റ്യൻ 4 ചാപ്റ്റേഴ്സിൽ നിന്ന്, 4 എസ് എ ഉണ്ട്, 2 ഈസി ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കോമൺ ടോപ്പിക്സ് ആണ് പലതും. ഞാൻ ആ ചോദ്യങ്ങളിലോട്ട് വരാം. ദെൻ എസ് എ കുഴപ്പമില്ലാണ്ട് എഴുതി നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ 6 മാർക്സും എഴുതി വെച്ചാൽ അവിടെ തന്നെ മാർക്കായി. പിന്നെ നമുക്ക് വരുന്നത് ഇൻറ്റേണൽ മാർക്ക് 20. 20-ലെ 10 മാർക്ക് ലഭിക്കാൻ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നാൽ മതി. കാരണം എം സി ക്യു ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അതിലത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെയാണ് വരാം. അപ്പോൾ അതിൽ നിന്നൊരു മിനിമം 10 ബാക്കി 25 മാർക്ക് എക്സ്റ്റേണലും എഴുതി ലഭിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒന്നിരുന്നാൽ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും പാസ്സാകാൻ സാധിക്കും. ദെൻ ഇതിലേറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 എസ് എ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് 2, ദെൻ 6 മാർക്സ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററാണ്. അത് പഠിച്ചാൽ തന്നെ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു എന്തെഴുതിയാലും മാർക്ക് എന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകതകൾ, ആ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. നമ്പർ 1 വിമൻ എന്റർപ്രണർഷിപ്പ്. വിമൻ എന്റർപ്രണർഷിപ്പിനെ പറ്റിയിട്ട് പ്രോബ്ലംസ് ഫേസിംഗ് ബൈ വിമൺ ഓണ്ടർപ്രണേഴ്സ്, ഇതിൽ എന്തെഴുതിയാലും മാർക്കാണ്, ഈസി ടോപ്പിക്കാണ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലോട്ട് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓണ്ടർപ്രണേഴ്സിൻ്റെ ക്വാളിറ്റീസ്, ദെൻ ഇ ഡി പിയുടെ ഫേസസ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓണ്ടർപ്രണേഴ്സിനെ പറ്റിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഓണ്ടർപ്രണറിനെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, 3 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ഓണ്ടർപ്രണർ ആരാണ്, ഇൻട്രാപ്രണർ ആരാണ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണ്ടർപ്രണർ, ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഫാബിയൻ ഓണ്ടർപ്രണർ, ഡ്രോൺ ഓണ്ടർപ്രണർ, റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. ഫങ്ഷൻസ് ഓഫ് ഓണ്ടർപ്രണർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതൊക്കെ ഈസി ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മെജോറിറ്റി ചോദ്യങ്ങൾ, പാസ് മാർക്കിനുള്ള വകുപ്പ് ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. 2 എസ് എ 2 വന്നാൽ 20 മാർക്കായി. ദെൻ 3 മാർക്കിൻ്റെ ഒരു 2-3 വന്നു നിൽക്കുക. വന്നു കഴിഞ്ഞ പ്രാവശ്യം 6 മാർക്കിൻ്റെ ഒരെണ്ണം. അപ്പോൾ 26 ഒരു 30 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററാണിത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ദെൻ ഞാൻ പറഞ്ഞു ഇൻട്രാപ്രണറും ഓണ്ടർപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഇൻട്രാപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ്, അതും മാറി മാറി വരാറുള്ളതാണ്.
പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എസ്സേ വന്നതാണ് വിമൻ ഓണ്ടർപ്രണേഴ്സിനെ പറ്റിയുള്ളത്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്, ചലഞ്ചസ് ഫേസിങ് ബൈ പ്രോബ്ലംസ് ഓഫ് വിമൻ ഓണ്ടർപ്രണറിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അതാണ് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നോക്കിയാൽ അവിടെ നിന്ന് തന്നെ പാസ് മാർക്കിനുള്ള കാര്യങ്ങൾ ലഭിക്കും. പിന്നെ നമുക്ക് എന്തായാലും എസ്സേ വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് പ്രോജക്ട് റിപ്പോർട്ട്, ലാസ്റ്റ് ചാപ്റ്റർ. കണ്ടൻസ് ഓഫ് പ്രോജക്ട് റിപ്പോർട്ട്, പ്രോജക്ട് റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരു തിയറി 3 മാർക്കും ഒരു എസ്സേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്, ചെറിയ ചാപ്റ്ററാണ്. സോ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നില്ല, ബട്ട് അത് ഓൾറെഡി ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും പഠിച്ചാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതെങ്കിലും പാസ്സാകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ആർക്കാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ്സാകണം, ഇതുവരെയായിട്ടൊന്നും നോക്കിയിട്ടില്ല, നിങ്ങൾക്കും പാസ്സാകാം. ഈ 2 ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്റർ കോമൺ ചാപ്റ്ററാണ്, ഞാൻ പറഞ്ഞു കോമൺ ടോപ്പിക്സ് ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നോക്കുക, അതിൽ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട് 3 മാർക്കിൻ്റെ. ദെൻ പല ടേമുകളുണ്ട്, അതതുപോലെ തന്നെ വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതുപോലെ തന്നെ 5th നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ബാക്കി ഒരു 2nd ചാപ്റ്റർ 3rd ചാപ്റ്റർ 4th ചാപ്റ്റർ, ഇതിൽ 2nd ചാപ്റ്റർ 3rd ചാപ്റ്റർ 4th ചാപ്റ്ററിൽ നിന്നൊക്കെ കൂടുതൽ 3 and 6 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് വരിക. അതിൽ 2nd മൊഡ്യൂളിൽ 2nd ചാപ്റ്ററിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, NSIC, DIC, SIDBI, KITCO, ഇതിന് SISI, ദെൻ എന്താണ് മറ്റൊരു ടോപ്പിക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, NIESBUD. അപ്പോൾ ഇങ്ങനെ പല അതോറിറ്റീസ് ഉണ്ട് ഇതിൽ. ഇതെങ്കിലും ഒരെണ്ണം 3 മാർക്കിൻ്റെ ഐഡും വരാറുണ്ട്, അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ഐഡും വരാറുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സബ്സിഡി ഇൻസെൻറ്റീവ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. MSMEനെ പറ്റിയിട്ടുള്ള ബേസിക് തിയറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ്, സീഡ് ക്യാപിറ്റൽ എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഗ്രീൻ ചാനൽ എന്താണ്, ഗ്രീൻ ചാനൽ സിസ്റ്റം, സിംഗിൾ വിൻഡോ സിസ്റ്റം, ഇതൊക്കെ റിപ്പീറ്റാണ്. പിന്നെ 4th മൊഡ്യൂളിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലൊക്കേഷൻ ഡിസിഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ദെൻ പലതരത്തിലുള്ള അനാലിസിസ് ഉണ്ട്, അതിൽ സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്, ദെൻ ഫീസിബിലിറ്റി അനാലിസിസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 3 മാർക്കിൻ്റെ തിയറി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ഓക്കെ, ദ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്രോജക്ട് റിപ്പോർട്ടിൻ്റെ തിയറി, അതിൻ്റെ കണ്ടൻസ്, റിക്വയർമെൻറ്റ്സ്, മെത്തേഡ്സ്, അതൊക്കെ എന്തായാലും നോക്കണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും പരമാവധി കവർ ചെയ്ത് 2nd, 3rd, 4th ഇതിൽ നിന്ന് 3 and 6 കാറ്റഗറി ചോദ്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ സാധിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ തോൽക്കില്ല. 35 മാർക്സ് കിട്ടും, ദെൻ അതിനായിട്ട് കൂടുതലുണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കി 10 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പലപ്പോഴും. ഓക്കെ, സോ കോൺഫിഡൻ്റ് ആയിട്ട് നാളത്തെ എക്സാം പോയി എഴുതുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പഠിച്ചു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നോക്കുക, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് പറയാണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞേ. ഓക്കെ, എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിനേഷൻ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.